ഒക്ടോബർ 15 വിഴിഞ്ഞം തിരുവനന്തപുരം സീപോർട്ട് രാജ്യത്തിന് സമർപ്പിക്കുകയാണ്, കേരളത്തിന് സമർപ്പിക്കുകയാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി. കേരള ജനതയുടെ എല്ലാം വളരെ കാലത്തൊരാഗ്രഹമാണത്. നമ്മുടെ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് ഏറ്റവും സഹായകരമായൊരു പദ്ധതിയാണ് വിഴിഞ്ഞ തിരുവനന്തപുരം സീപോർട്ട്. ഈ കേരളത്തിന്റെ ഒരു പ്രത്യേകത, നീണ്ടു കിടക്കുന്നൊരു കടലോരം നമുക്കുണ്ട്. മറ്റൊരു പ്രത്യേകത, ഇന്ത്യയുടെ ദക്ഷിണഭാഗത്തായിട്ടാണ് മൂന്ന് സമുദ്രങ്ങൾ സന്ധിക്കുന്നത്. ബംഗാൾ ഉൾക്കടൽ, അറബിക്കടൽ, ഹിന്ദു മഹാസമുദ്രം. ഈ മൂന്ന് കടലുകളുടെ സംഗമ പശ്ചാത്തലമുള്ള പ്രദേശമാണ് കേരളം. ഇതിന്റെ ഭാഗമായിട്ട് കേരളത്തിനുള്ളൊരു പ്രത്യേകത, കേരളത്തിന്റെ കടലോരങ്ങളിൽ ഒട്ടനവധി വികസന സാധ്യതകൾക്കുള്ള, തുറമുഖങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. ഈ ചരക്ക് കപ്പലുകൾ, അതുപോലെ കപ്പൽ ഗതാഗതം, അതിന്റെ കടലിലൂടെ കപ്പലുകൾ സഞ്ചരിക്കുന്ന അതിന്റെ ചാനൽ, ആ ചാനൽ ലോകത്തിലെ പല രാജ്യങ്ങൾക്കും ഇല്ലാത്തൊരു മഹാഭാഗ്യം കേരളത്തിനുണ്ട്. കേരളത്തിന്റെ തീരത്ത് നിന്ന്, കടലോരത്ത് നിന്ന് ഒരു 15-18 കിലോമീറ്റർ അപ്പുറത്തൂടെയാണ് ഈ ചാനൽ. അതുകൊണ്ട് വേഗത്തിൽ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിൽ, കടലോരങ്ങളിൽ കപ്പലുകൾക്ക് എത്തിപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്രീയമായി നിരീക്ഷിച്ചിട്ടുള്ളൊരു കാര്യമാണ്, നമ്മുടെ കടൽ തീരങ്ങളിൽ ശക്തമായിട്ടുള്ള പ്രത്യേക സാഹചര്യങ്ങളില്ലെങ്കിൽ കടലൊഴുക്ക് ശാന്തമാണ്, സമാധാനമാണ്. ഇവിടെ പ്രത്യേകിച്ച് ചില പ്രത്യേക കാലഘട്ടങ്ങളാൽ ഉണ്ടാകുന്ന കടൽക്ഷോഭമല്ലാതെ ശാന്തമായിരിക്കും കേരളത്തിന്റെ തീരം. അതുകൊണ്ട് കപ്പലുകൾക്ക് വളരെ വേഗത്തിൽ വരാൻ സാധിക്കും. ഇത്തരത്തിൽ കേരളത്തിന്റെ സാധ്യതകളെ പരിഗണിച്ചുകൊണ്ടാണ് വിഴിഞ്ഞത്തൊരു തുറമുഖം പ്രവർത്തനം ആരംഭിച്ചത്. ആ കേരളത്തിന്റെ സ്വപ്ന പദ്ധതി പൂർത്തിയാകുന്നതോടുകൂടി സാമ്പത്തികമായും വ്യാപാരപരമായും വ്യാവസായികമായും തൊഴിൽ സാധ്യതയിലും കേരളത്തിൽ വൻ പുരോഗതി നേടാൻ സാധിക്കും. അതുകൊണ്ട് കേരളത്തിന്റെ അടിമുടിയുള്ള വളർച്ചയ്ക്ക് ഏറ്റവും സഹായകരമായിട്ടുള്ള ഒരു തുറമുഖമാണ് വിഴിഞ്ഞം തിരുവനന്തപുരം തുറമുഖം. അപ്പൊ അത്തരമൊരു കേരളത്തിന്റെ ആകെ വളർച്ചയ്ക്ക് സഹായകരമായിട്ടുള്ള, കേരളത്തിന്റെ പുരോഗതിക്ക് വളരെ സഹായകരമായിട്ടുള്ള ഒരു പദ്ധതി നാളെ നാടിന് സമർപ്പിക്കുമ്പോൾ കേരളീയരെല്ലാം ആ ആഘോഷത്തിൽ, ആ സന്തോഷത്തിൽ പങ്കാളികളാകണം എന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ LDF നിർദ്ദേശിക്കുന്നത്, ഇന്നും നാളെയുമായിട്ടൊക്കെ കേരളത്തിന്റെ ഇപ്പോൾ വടക്കൻ ഭാഗത്തു നിന്ന് മലയോരങ്ങളിൽ നിന്നൊക്കെ ആളുകൾക്ക് ഈ ഉദ്ഘാടന പരിപാടി നേരിൽ കാണാൻ സാധിച്ചെന്ന് വരില്ല. പക്ഷേ നമ്മുടെ കേരളത്തിന്റെ ദൃശ്യമാധ്യമങ്ങളുണ്ട്, വലിയ ശൃംഖലയാണത്. ആ ദൃശ്യമാധ്യമങ്ങളിലൂടെ ഉദ്ഘാടന പരിപാടികൾ നിരീക്ഷിക്കാൻ, ആ പരിപാടിക്ക് വിജയം ആശംസിക്കാൻ, ഈ ഉദ്ഘാടന വേളയുടെ ഭാഗമായി കേരളത്തിന് ലഭിക്കുന്ന വൻ നേട്ടത്തിൽ, ഉത്സാഹത്തിൽ പങ്കാളികളാകാൻ ഇന്നും നാളെയുമായിട്ട് ആഘോഷ പരിപാടികൾ, ജാഥകൾ, അതുപോലെ തന്നെ വ്യത്യസ്തമായ പരിപാടികൾ, മിഠായി വിതരണം ചെയ്തും പുഷ്പങ്ങൾ വിതറിയും അങ്ങനെയെല്ലാമുള്ള വ്യത്യസ്തങ്ങളായ പരിപാടികൾ, പടക്കം പൊട്ടിച്ചുമൊക്കെ
ഈ ആഘോഷ പരിപാടികളിൽ പങ്കാളികളാകാൻ കേരളത്തിലെ എല്ലാവരും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുകയാണ്. ഈ പരിപാടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ലക്ഷ്യപ്രാപ്തി അതിവേഗത്തിൽ കേരളത്തിന്റെ വികസനങ്ങൾ പൂർത്തീകരിക്കാനുള്ള പിണറായി ഗവൺമെന്റിന്റെ ലക്ഷ്യപ്രാപ്തിയുടെ ഒരു വിജയം കൂടിയാണിത്. ഇപ്പോൾ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി ആരംഭിച്ചു. അതിപ്പോൾ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ അതിന്റെ ഫസ്റ്റ് പോയിന്റായി കണക്കാക്കി വിതരണത്തിന് തയ്യാറായി വരികയാണ്. അതുപോലെ തന്നെ നാഷണൽ ഹൈവേ, തീരദേശ ഹൈവേ, ജലഗതാഗതം ഇതെല്ലാം പൂർത്തീകരിക്കപ്പെടുകയാണ്. ഇങ്ങനെ ഓരോ പദ്ധതികളും ഫലപ്രദമായി കേരളത്തിനു വേണ്ടി ആവിഷ്കരിക്കുന്നതിലൂടെ നമ്മുടെ അടിസ്ഥാന സൌകര്യ വിപുലീകരണം ശക്തിപ്പെടുന്നു. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ട് വരുന്നതോടുകൂടി, സീ പോർട്ട് വരുന്നതോടുകൂടി കാർഷിക മേഖലയ്ക്ക് വലിയൊരു വളർച്ചയുണ്ടാകും. പ്രത്യേകിച്ച് കാർഷികോൽപ്പന്നങ്ങൾ, ഇത് ഒരു ചരക്ക് കയറ്റുമതി അതിന് ഏറ്റവും സഹായകരമാണ്. കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യാൻ അതുപോലെ വസ്തുക്കൾ മെറ്റീരിയൽസ് ഇറക്കുമതി ചെയ്യാൻ വ്യാപാരം നടത്താനും ഒക്കെയുള്ള വഴികളൊരു. അങ്ങനെ വരുമ്പോൾ കാർഷിക മേഖലയ്ക്ക് ഒരു പുതിയ ഉണർവും ഉത്തേജനവും നൽകും. കാർഷിക മേഖലയെ ധന്യമാക്കാൻ കഴിയുന്നൊരു പദ്ധതിയാണിത്. അതുകൊണ്ട് ഇതിന്റെ ഒന്നാം ഘട്ടം പൂർത്തീകരിക്കുന്നു. മറ്റ് രണ്ട് ഘട്ടങ്ങളും വേഗത്തിൽ പൂർത്തീകരിച്ച് നമ്മുടെ നാടിന്റെ വളർച്ചയെ ത്വരിതപ്പെടുത്താൻ കഴിയുമെന്നാണ് ഇടതുപക്ഷ മുന്നണി ആഗ്രഹിക്കുന്നത്, ചിന്തിക്കുന്നത്. അതുകൊണ്ട് ഈ കേരളത്തിന്റെ ഈ മഹൽ പദ്ധതിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരം, ആ പദ്ധതിക്ക് എല്ലാവിധ വിജയങ്ങളും മംഗളങ്ങളും ആശംസിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഒരാളും ഇതിൽ മാറി നിൽക്കേണ്ട കാര്യമില്ല. ഇത് നമ്മുടെ കേരളത്തിന്റെ സ്വത്താണ്, ഇത് കേരളത്തിന്റെ അഭിവൃദ്ധിയാണ്, കേരളീയരുടെ അഭിവൃദ്ധിയാണ്. ഈ ചിന്തയോടുകൂടി ഈ പരിപാടിയിൽ സഹകരിക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്.